धन रामेश्वर के प्रतिष्ठा ओर का ब्रह्म मरीफि ओर का विश्वनाथ प्रतिष्ठ അത്രയും പ്രതിഷ്ഠ കേദാരനാഥൻ്റെ പ്രതിഷ്ഠ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പോവുകയാണ്. നേരത്തെ എക്സിബിഷനാണ് പാവം. ആ ജീവൻ പ്രാണെന്ന് പറയുന്നത് ഈ ആത്മാവിലാണെങ്കിൽ മനസ്സ് ബുദ്ധി സംസ്കാരം അടങ്ങിയതാണ്. മനസ്സിലാണെങ്കിൽ സങ്കല്പങ്ങളാണ് വരുന്നത്, ബുദ്ധിയിലാണെങ്കിൽ വളരെയധികം അറിവുകളുണ്ട്. ഈ സങ്കല്പങ്ങളെ രൂപീകരിച്ച് ശരിയാണെന്ന് നിർണയം എടുക്കുന്നത് ബുദ്ധിയാണ്. അപ്പം ബുദ്ധിയുടെ നിർണയം അനുസരിച്ച് പല പ്രാവശ്യം കർമ്മം ചെയ്യുമ്പോഴാണ് സ്ഥിരമായി മാറുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ലോകത്തിലുള്ള സംസ്കാരം നല്ലതാണോ മോശമാണോ? കുറച്ച് നല്ലതുമാണ്, ചീത്തമാണ് രണ്ടിലും. നല്ലതും ചീത്തയും കൂടെ ഉണ്ട്. അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാല് വളരെ നല്ലതാണ്, ഒരു മോശമില്ല. അപ്പൊ ഏതാണ് നല്ലത്? സ്വർഗമാണോ നരകമാണോ നല്ലത്? സ്വർഗം. 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 അപ്പൊ ഈ ലോകം ദുഃഖം ദുരിതം കഷ്ടപ്പെടും കൊഞ്ചരയും നടക്കണോ? അല്ലേ, രണ്ടും ഉണ്ട്. രണ്ടും രണ്ടിന്റെ നടുവിലാണ്, മിഡിൽ. മാറ്റി മറിക്കണമെങ്കിൽ ഈശ്വരന്റെ അറിവാണ്. അവർക്ക് അറിവ് തന്നാൽ നമ്മളെ അവരുടെ അറിവേ തരാൻ പറ്റൂ. സംസ്കാരം മോശമാണ്. എന്നാൽ ഈശ്വരന്റെ അറിവ്, ഈശ്വരന്റെ ബുദ്ധി എന്ന് പറയുന്നത് ആരാണ്? ശരീരമാണോ ആത്മാവാണോ? ആത്മാവ്. ആത്മാവ് നിത്യവും സത്യമായിട്ടുള്ളതാണ്. അപ്പൊ ഈശ്വരന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ സത്യമായ ആത്മാവ് അനുശ്വരമാണ്. അപ്പൊ ആത്മാവിന്റെ ആ അറിവ് ഈശ്വരൻ കൊടുക്കണോ വേണ്ടേ? വേണം, വേണം. ആ ആത്മ ഈശ്വരന്റെ സമ്പത്ത് എന്ന് പറയുന്ന അറിവ് ശക്തി പറഞ്ഞു. നമ്മള് ഒരാള് ശരീരം വിട്ട് ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയി കണ്ടിരുന്ന ഒരു അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കണം. എന്നിട്ട് കുഞ്ഞായി, കുഞ്ഞ് വളർന്ന് വലുതായി, വയസ്സായി വീണ്ടും ശരീരം ഉപയോഗിച്ചു. പിന്നെ സൈക്ലിംഗ്, സൈക്ലിംഗ് ആണ് നടക്കുന്നത്. നമ്മുടെ പറയാറുള്ള വിത്ത് ഗുണം പത്ത് ഗുണം. ഒരു നല്ല മെമ്മന ഇടുമ്പോൾ നമുക്ക് അനേകം ഫലം കിട്ടും. അതും ഇപ്പോഴും കിട്ടുന്നില്ല, കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ്. അതായത് ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമുക്ക് ലഭിക്കുന്നത് അടുത്ത ജന്മത്തിൽ ആണ്. ന്യൂട്ടന്റെ തേർഡ് ലാ പറയുന്നത് എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു അത് വേറെ എവിടേക്കും പോകുന്നില്ല, നമ്മളിലേക്ക് തന്നെ. അതുപോലെ ഇപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ ആത്മാവാണെന്ന്. ആത്മാവാണെന്നുള്ള ബോധത്തിൽ ഈശ്വരന്റെ ഓർമ്മയിൽ നമ്മൾ ചെയ്യുന്ന ശ്രേഷ്ഠ കർമ്മത്തിലൂടെ വിത്ത് ഗുണം പത്ത് ഗുണം കോടി മടങ്ങ് ഫലം ലഭിക്കും. ഒരു ജന്മത്തിലേക്കല്ല, അനേക ജന്മങ്ങളിലേക്കും. അതുപോലെ തന്നെ ഒരു ജന്മത്തിലെ മാവ് എന്ത് ചെയ്യുന്നു, ഒരു ഒരു വർഷമല്ല, നമുക്ക് അനേക വർഷങ്ങളിലും മാങ്ങ ലഭിക്കും, അനേക മാങ്ങ. അതുപോലെ ആത്മബോധത്തിന് ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നതിലൂടെ നമുക്ക് ഫലം കോടി മടങ്ങ് ഫലം ലഭിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? കലിയുഗത്തിൽ നമ്മുടെ അവസ്ഥയാണ് കാണിക്കുന്നത്. കാമക്രോധ ലോകമോഹ അഹങ്കാരങ്ങൾ കുറച്ചപ്പെട്ട് ദേഹബോധത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ കേട്ടിട്ട് പോണം. നമ്മുടെ ജീവിതം ദുഃഖങ്ങളും ദുരിതങ്ങളും മനഃപ്രയാസങ്ങളും നിൽക്കുന്ന ജീവിതമായിട്ടാണ്. അതേസമയം ഇപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ ആത്മാവാണ്. ആത്മബോധത്തിൽ ഈശ്വരന്റെ ഓർമ്മയിൽ ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതം പൂത്തുലഞ്ഞ വൃക്ഷത്തിന് സമാന മനോഹരമായിട്ടാണ്. നമുക്ക് ഇത് വേണോ, ഇത് വേണോ, ഇത് വേണോ, ഇത് വേണോ, സമാധാനമുള്ള ഭാഗം അല്ല, അതിനെന്ത് വേണോ അതിനുള്ള വഴികളാണ് ഇവിടെ ഈശ്വരൻ നമുക്ക് പഠിപ്പിക്കുന്നത്. നമുക്ക് സുന്ദരമായ ജീവിതം തരാൻ ആർക്കേ കഴിയും? ഈശ്വരന് മാത്രമേ കഴിയും. രാജയോഗത്തിലൂടെ മാത്രമേ അത് ലഭിക്കൂ. രാജയോഗം എന്താണെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അവിടെ കേൾക്കണം. ഇന്ന് വരുന്നത് കേട്ടിട്ടുണ്ടോ?
ഒന്നുകൂടി പറയൂ. അതേപോലെ നമ്മൾ നമുക്ക് ലൗകിക മാതാപിതാക്കളിൽ അതുപോലെ ആത്മാവിന് ഒരു അച്ഛനും ആ അച്ഛന്റെ പേരാണ് പരമാത്മാവ്. ഓക്കെ. ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളകാരി എന്നാണ്. അപ്പൊ ആ ഈശ്വരൻ ഇപ്പൊ സൃഷ്ടിയിൽ അവതരിച്ചിരിക്കുകയാണ് നമുക്ക് നമ്മുടെ പുതിയ രാജ്യം സ്ഥാപിക്കാനും നമ്മുടെ ധർമ്മം നിലനിർത്താനും. അതായത് നമ്മുടെ ഹിന്ദു തന്നെ പറയണം, യഥാർത്ഥത്തിൽ നമ്മുടെ ധർമ്മം ആദ്യം സനാതന ദേവീ ദേവതാ ധർമ്മമാണ്. ആ ധർമ്മം സ്ഥാപിക്കാനും ഭാരതത്തെ സ്വർഗമാക്കാനും ഈശ്വരൻ ഇപ്പൊ സൃഷ്ടിയിൽ അവതരിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ഓക്കെ. ഒരു ജ്യോതിലിംഗത്തിന്റെ അതായത് എല്ലാ മതങ്ങളും ഈശ്വരനെ ഒരു ജ്യോതിന്റെ രൂപത്തിലാണ് നമ്മുടെ ആത്മാക്കാണ് ഈശ്വരൻ പരമാത്മാവ് സുപ്രീം എനർജിയാണ് നമുക്ക് ലോകത്തിനുള്ള നദികളിൽ ഒരുപാട് എന്തുകൊണ്ട് ലോകത്തിലെ ജീവ ജന്തുക്കളെല്ലാം ഒരു രൂപത്തിൽ കാണിച്ചത് ഏറ്റവും വലിയ പറഞ്ഞു കേട്ടില്ലല്ലോ. ഇവിടെ കേട്ടില്ല, അവിടെ തിരക്കായോണ്ട് പറഞ്ഞുതരാം. അങ്ങോട്ട് വേണ്ട, ഇവിടെ പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങോട്ട് നോക്കിക്കൊണ്ടാണ്. ഇത് വേൾഡ് ഡ്രാമയല്ലോ, ചക്രം സുദർശന ചക്രം എന്ന് പറയും. സുദർശന ചക്രം നമ്മളെ കറങ്ങി 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 ഇവിടെ നിന്ന് ആദ്യം കറങ്ങിയത് ആത്മാവാണ്. കറങ്ങിയത് സത്യവും ത്രയായുഗം ദ്വാപരയുഗം ഇതേയുഗം കലിയുഗം. കലിയുഗം ഈ കലിയുഗത്തിലാണ് നമ്മളിപ്പോ കിടക്കുന്നത്. സത്യത്രയുഗം ഭാരതത്തിന്റെ സ്വർഗം എന്ന് പറയും, ദ്വാപര വലിയവും ഭാരതത്തിന്റെ നരകം എന്ന് പറയും. സത്യയുഗത്തിൽ ഒരു രാജൻ ഒരു ഭാഷ ഒരു ധർമ്മം ഒരു രാജ്യം, ശ്രീ ലക്ഷ്മി നാരായണൻ രാജ്യം ചക്രവർത്തി ചക്രവർത്തിയായി. അപ്പോൾ ദ്വാപര വന്നപ്പോൾ പല പല ധർമ്മങ്ങളുണ്ട്, ഇസ്ലാം ധർമ്മം ബുദ്ധധർമ്മം ക്രിസ്തുധർമ്മം. ഈ ദ്വാപര തൊട്ടുള്ള ഇത് 5000 വർഷത്തിന്റെ സൃഷ്ടിയത്വമാണ്. ഒരു കൽപ്പം എന്ന് വെച്ചാൽ 5000 വർഷമാണ്. സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം. ഇപ്പൊ കലിയുഗത്തിന്റെ അന്ത്യമായി അല്ലേ, എല്ലാവർക്കും അറിയാം. കലിയുഗത്തിന്റെ അന്ത്യത്വം സത്യയുഗത്തിന്റെ ആദ്യം സംഗമ യുഗം. അത് ഭഗവാനും കുട്ടികളുമായിട്ട് സന്ധിക്കുന്ന യുഗമാണ് സംഗമയുഗം. അതായത് ആത്മാവും പരമാത്മാവുമായിട്ട് സന്ധിക്കുന്ന യുഗമാണ്. അത് എന്തിനാണ് പരിവർത്തനം ഉണ്ടാകുന്നത്? സത്യപ്രാണയത്തിൽ 30 കോടി ദേവതകളാണ്. നമ്മളെ കുറിച്ചിപ്പോ ദേവതകളായി പോകും, കാമ പോകുന്ന അഹങ്കാരം. അപ്പൊ അതിൽ പരിവർത്തനം വരാൻ വേണ്ടിയാണ് ഭഗവാൻ ഭൂമിയിലേക്ക് അവർ ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ അധർമ്മം നോക്കുമ്പോ ധർമ്മം സ്ഥാപിക്കാൻ ഭൂമിയിൽ അവിടെ എന്നിട്ട് ആത്മാക്കളെ എന്തെങ്കിലും പരിവർത്തനം ചെയ്യുന്നു. അപ്പൊ അതാണ് ഭഗവാന്റെ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ദോപര കലിയുഗത്തിലാണെങ്കിൽ ദുരിതവും ദുഃഖവും അശാന്തിയൊക്കെ ആ സമയത്താണ് ധർമ്മസ്ഥാപനം. ധർമ്മസ്ഥാപനം എന്നിട്ട് ഓരോ കുറെ പേരെല്ലാം
ചാർജ് കൊടുക്കാന്ന് പറഞ്ഞു. ചാർജ് കൊടുക്കാം, ചാർജ് കിട്ടില്ല. അവിടെ നിങ്ങളെ സുഹൃത്തുക്കളെ വീട്ടുകാരെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഭാഗ്യങ്ങളെ നമുക്ക് വരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവിതത്തിൽ കൊടുത്തു പറയാം. ആ ഭാഗ്യം കിട്ടും. പിന്നെ 11 വരെ ഉണ്ട് വരിക. ഉച്ച സമയത്ത് തന്നെ വിശദമായിട്ടെല്ലാം കേട്ടു. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിന്നൊരു ശാന്തിയുണ്ട്. വീട്ടിൽ തന്നെ കിട്ടിയില്ലെന്ന് എനിക്കറിയാം. റോഡിൽ കയറിയാലും കിട്ടി. അന്തരീക്ഷം അങ്ങനെയാണ്. ഓക്കെ, പറ. അപ്പൊ ഈ കാണിച്ചേക്കണ എങ്ങനെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചത്. നമുക്ക് കറണ്ട് ഉണ്ട്, കറണ്ട് നേരിട്ട് കാണാത്തൂ ഇല്ല. ലൈറ്റിൽ വരുമ്പോ പ്രകാശമാണ്, റേഡിയേഷൻ കാണുമ്പോ ശീതളമാണ്. അത് ഇസ്തിരിപ്പിട്ട് വരുമ്പോ അത് ഹീറ്റാണ്. എല്ലാം കറണ്ട് തന്നെയാണ്. അതുപോലെ ആത്മാവും പല പല വേഷം കെട്ടി. ആത്മാവ് ഒന്ന് തന്നെയാണ്. അച്ഛനായും ടീച്ചറായും ഇങ്ങനെ പല പല വേഷങ്ങൾ കെട്ടി ആടി ആടി 86 ജന്മം എടുത്ത് നമ്മൾ ഇവിടെ നിൽക്കുക. ഈ ആത്മാവ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഭഗവാനുമായിട്ട് കണക്ഷൻ, ആത്മാവുമായിട്ട് പരമാത്മാവിന്റെ കണക്ഷൻ. ഞാൻ ആത്മാവ് ഭഗവാനെ ഓർമ്മിക്കും. ആ ഓർമ്മിക്കുന്ന ഈശ്വരന്റെ ഗുണങ്ങളും ശക്തികളും ഉള്ളു. ആ ജ്ഞാനം, ഭക്തത, ശാന്തി, സ്നേഹം, ആനന്ദം, സുഖം, സന്തോഷം, ശക്തികളും നമ്മളിലേക്ക് വരുന്നു. അപ്പൊ പല പല ജന്മങ്ങൾ ചെയ്ത പാവക്കര കുറേശ്ശെ കുറേശ്ശെ മാറാൻ തുടങ്ങി. അതിന്റെ ലക്ഷണം നല്ല സങ്കല്പം തരും. സത്യമേ പറയൂ. ആരെയും ചതിക്കില്ല, ആരെയും വഞ്ചിക്കില്ല, ആരെയും ചതിക്കില്ല. നല്ല കർമ്മം ചെയ്യും. ആ നല്ല കർമ്മം ആത്മാവിനെ പെർഫെക്റ്റ് ആകും. ആ സംസ്കാരം, ആ നല്ല സംസ്കാരമായി സൗഭാഗ്യമുള്ള അച്ഛൻ്റെ അമ്മയ്ക്ക് ജന്മം എടുക്കും. വീണ്ടും ജനന മരണ ചക്രങ്ങളെ ഇറങ്ങി 5000 വർഷം കഴിയുന്ന ഈ ദിവസം ഈ രൂപത്തിലും ഭാവത്തിലും ഈ ഡ്രസ്സിലും നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കും. ഇതാണ് സൃഷ്ടിയുടെ അത്ഭുത രഹസ്യം. ഗുണങ്ങളും ശക്തികളും ഭഗവാനിൽ നിന്നുള്ളതാണ് നമ്മളിലേക്ക് എടുത്ത് നമ്മളെ ദുർബലതയും ദൗർബല്യവും എല്ലാം മാറി ശ്രേഷ്ഠ ആത്മാവായി മാറാൻ പഠിപ്പിക്കുന്നതാണ് രാജയോഗം. ഇത് പഠിപ്പിക്കാൻ ഈശ്വരനല്ലാതെ ലോകത്തിന് മറ്റാർക്കും കിട്ടുന്നത്. ആ ഈശ്വരനെ അവതരിച്ച് ബ്രഹ്മാവിലൂടെ തരുന്ന ജ്ഞാനത്തേണ് ബ്രഹ്മജ്ഞാനം അഥവാ രാജയോഗം എന്ന് പറയുന്നു. ഇത് നിങ്ങൾക്ക് ഈ കോഴ്സ് കേൾക്കാനുള്ള അവസരമുണ്ട്. പേര് രജിസ്റ്റർ ചെയ്യാം, കോഴ്സ് കേൾക്കാം. നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാർക്കും സുഹൃത്തുക്കളും ആരും ഇതിന് മരുന്നാണ് ബ്രഹ്മമരി. ചായക്കുടി കുടിക്കല്. ചായക്കുടി ലൈനില്ല. പേരെന്തോ റജി. റജി ഇവിടെ പള്ളിച്ചല ക്ലാസ് കേൾക്കുന്നത് ഇവിടെ ചായക്കുടി മുടിക്കി വന്നു. ഓ റജി റജി റജി. ആ ചായക്കുടിയില് ഞാൻ എം ടെക് ചെയ്യുന്നു. അല്ല, വീഡിയോ ബ്ലോഗ്, ചെറിയൊരു വീഡിയോ ബ്ലോഗ് ചെയ്യുന്നു. ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ. ഞാൻ നേരെ സെൻട്രി കണ്ണമ്മൂലയില്ല. ആ ആർ രജി എന്ന് നിങ്ങളുടെ ചായക്കുടി മുഴുക്ക് സെൻട്രി വരുന്ന പുള്ളിയുടെ മകനാണ്. ആർ രജി.
ഇതെന്താണ്? ആ ആ ഇതും അത് തന്നെ, സെയിം തന്നെ അല്ലേ രണ്ടും? ആ ആ ഓക്കെ. ഇനി മെഡിറ്റേഷൻ റൂമിലാണ്, ഇനി കുറച്ച് സൈലൻ്റ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. ആ ഓക്കെ, നല്ലൊരു പരിപാടിയാണ് ബ്രഹ്മ മാരീസിൻ്റെ പരിപാടി. ഇപ്പോൾ കണ്ടു കഴിഞ്ഞു പരിപാടിയായിരുന്നു, അതിൻ്റെ കണ്ണു മെഡിറ്റേഷനും എല്ലാം ഉണ്ട്. കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച്. ബൈ ഫ്രണ്ട്സ്.